വർഗീയതയോടുള്ള ശക്തമായ വിയോജിപ്പും ഭരണവിരുദ്ധ വികാരവും വിധിയിൽ പ്രതിഫലിച്ചുവെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ. ദേശീയതലത്തിൽ കോൺഗ്രസിന്റെ തിരിച്ചുവരവെന്ന് പറയാൻ കഴിയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനത്തെയും ഓരോ യൂണിറ്റായി കാണണമെന്നും ബിജെപി വിരുദ്ധ വോട്ടുകൾ ഏകോപിപ്പിച്ച് ബിജെപിയെ പുറത്താക്കാനാകുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കർണാടക തെരഞ്ഞെടുപ്പ് ദക്ഷിണേന്ത്യയെ ബിജെപി വിമുക്തമാക്കാനായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷകരമായ ഒരു കാര്യം. അപ്പോൾ ബിജെപിയും അതിൻ്റെ പ്രധാനമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉൾപ്പെടെയുള്ള എല്ലാ മന്ത്രിമാരും നടത്തിയ വലിയ പ്രചാര കോലാഹലങ്ങൾക്ക് ശേഷം അവിടെ ബിജെപി ഭരണത്തെ പൂർണ്ണമായിട്ട് തൂത്തുമാറ്റുന്നതിന് സാധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ സാഹചര്യം 2024 തിരഞ്ഞെടുപ്പിൽ ഓരോ സംസ്ഥാനവും ഓരോ യൂണിറ്റായി എടുത്ത് ബി ജെ പി വിരുദ്ധ വോട്ടുകൾ മുഴുവൻ ഏകോപിതമായ രീതിയിൽ മുന്നോട്ടേക്ക് പോകാനായാൽ വലിയ രീതിയിൽ ബി ജെ പിയെ തോൽപ്പിക്കാനാവുമെന്നുള്ളതിൻ്റെ ഒരു അനുഭവപാഠം കൂടിയാണ് കർണാടക നൽകുന്ന കാര്യമെന്നാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഭരണവിരുദ്ധ വികാരമുണ്ട്, വർഗീയതയോടുള്ള അതിശക്തിയായിട്ടുള്ള വിയോജിപ്പുണ്ട്. അതിനെല്ലാം നല്ല രീതിയിലുള്ള അവരുടെ അനുഭവങ്ങളുണ്ട്. ജനങ്ങളുടെ എന്തും ചെയ്യാം എന്നുള്ള ഒരവസ്ഥയായിരുന്നു. മുസ്ലിങ്ങൾക്കെല്ലാം ഉണ്ടായിരുന്ന എത്രയോ വർഷക്കാലമായി തുടരുന്ന സംവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എല്ലാം എടുത്തു കളയാണ്. ഞങ്ങൾക്കതിന് അവകാശമുണ്ടെന്നാണ്, ഞങ്ങളത് ചെയ്യുമെന്നാണ്. ഇന്ത്യയെ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ ഹിന്ദുത്വത്തിലേക്ക് നയിക്കുമെന്നുള്ള പ്രഖ്യാപനമാണ് നടത്തിക്കൊണ്ട് ഓരോരോ അജണ്ടകൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ജനങ്ങൾ നൽകുന്ന കൃത്യമായ മറുപടിയാണ്. കോൺഗ്രസിൻ്റെ തിരിച്ചുപടി ഓരോ സംസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഉള്ളത്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രം ഗുജറാത്ത് ആയിരുന്നല്ലോ. ആ ഗുജറാത്തിലല്ലേ 50% വോട്ട് കൂടുതൽ ബി ജെ പിക്ക് ഇന്ന് ഇന്ത്യയിലുള്ളത്? അവിടെയാണല്ലോ. അതുകൊണ്ട് അതൊന്നും പറയാൻ സാധിക്കില്ല. കോൺഗ്രസ് ഞാൻ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. ഇന്ത്യയെ മോചിപ്പിക്കാനൊന്നും കോൺഗ്രസിനൊന്നും പറ്റില്ല. കോൺഗ്രസിന് അതിനൊരു സാധ്യതയുണ്ടെന്ന് കോൺഗ്രസ് തന്നെ അവകാശപ്പെടുന്നില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ഓരോ സംസ്ഥാനം എടുക്കണം. ആ സംസ്ഥാനത്ത് ബി ജെ പിയെ പരാജയപ്പെടുത്താൻ ആർക്കാണോ സാധിക്കുക, അവരാണ് അതിന് മുമ്പന്തിയിൽ നിന്ന് പ്രവർത്തിക്കേണ്ടത്. ബി ജെ പി വിരുദ്ധ വോട്ട് മുഴുവൻ ഏകോപിതമാവണം. വർഗീയതക്കെതിരായിട്ട് മതനിരപേക്ഷതയ്ക്ക് വേണ്ടി ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ, ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിലേക്ക് പോകാതിരിക്കാൻ നല്ല മുൻകരുതൽ എന്ന രീതിയിൽ അത്തരം കാര്യങ്ങളിൽ ഫലപ്രദമായിട്ട് കേരള ഇന്ത്യയിലുടനീളം ഫലപ്രദമായൊരു നിലപാടുണ്ടാവണമെന്നാണ് എനിക്ക് തോന്നുന്നത്.